എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചേമ്പിലെ പരിപ്പ് തോരനാണ്. അത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ചേമ്പില ആയാലും നമ്മുടെ ചെറുചേമ്പിൻ്റെ ഇലയായാലും നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. മടന്ത, ചെറുചേമ്പിൻ്റെ ഇല, അങ്ങനെ നീലച്ചേമ്പിൻ്റെ ഇല, അങ്ങനെ ഇങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ചേമ്പില നമുക്ക് തോരൻ വെക്കാൻ എടുക്കാം. തോരൻ വെക്കാനായിട്ട് എടുക്കുന്ന ഇല ഇളം തണ്ടായിരിക്കണം. ഏറ്റവും മുകളിലത്തെ ഇലയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. മൂത്ത ഇല എടുക്കരുത്. ഇതാ ഇതുപോലെ വരുന്ന നാമ്പിൽ നിന്നും വരുന്ന ഇലയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇളപ്പോ ഇല എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നരമ്പെല്ലാം കളഞ്ഞ് വേണം നമ്മൾ ഇത് തോരൻ വെക്കാൻ. ഇതാ ഇതുപോലെ ഇതിൻ്റെ ഈ വലിയ നരമ്പെല്ലാം നമുക്ക് കളയണം. നരമ്പെല്ലാം കളഞ്ഞിട്ടാണ് അഴുകിയെടുക്കേണ്ടത്. ഇതാ ഇതുപോലെ എടുത്തിട്ട് വേണം ഇതിൻ്റെ ഈ നിൽക്കുന്ന ഈ ചെറിയ നരമ്പെല്ലാം നമ്മൾ കളയണം. കളഞ്ഞിട്ട് വേണം നമുക്കിത് തോരൻ വെക്കാൻ. അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതാ അപ്പം നമ്മൾ നരമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി നല്ല വൃത്തിയായിട്ട് ഇല എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് കുനുകുനെ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ എല്ലാ ഇലയും നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച തൊമരപ്പരിപ്പാണ് ഇത്. നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടുന്നത് കാൽ കപ്പ് തേങ്ങ, രണ്ട് മൂന്ന് പച്ചമുളക്, അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, ഒരു കാൽ ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർത്ത് എന്നിട്ട് ഇതൊന്നും ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, ചതഞ്ഞെടുക്കുകയും ചെയ്യാം. എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞത് ഉള്ളി ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചേമ്പില ഇട്ട് കൊടുക്കാം. വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞപ്പൊടി കൂടുതലാണ് ഇടുന്നത്. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ആണ് ഇടുന്നത്. എപ്പോഴും നമ്മൾ ഏലത്തോരം വെക്കുമ്പോൾ ഉപ്പ് കുറച്ചേ ഇടാവും. വെന്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ ചേമ്പില ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിയുടെ ജ്യൂസാണ്, നമ്മുടെ വാണംപുളി കറി വെക്കുന്ന പുളിയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ മെയിനായിട്ടും ചേമ്പിലേക്ക് ഒഴിക്കുന്നത്. നമ്മുടെ നാക്ക് ചൊറിയാതിരിക്കാനും ഒക്കെ ആയിട്ട് ഇതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ ചേമ്പില ചൊറിയത്തില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും.
ഇതിൽ നമ്മൾ അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ പുളിയുടെ ജ്യൂസ് മാത്രമാണ് നമ്മൾ ഈ ഇലയ്ക്കകത്ത് ഒഴിച്ചേക്കുന്നത്. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ചെറുതീയിലിട്ട് വേണം ഈ തോരൻ വെച്ചെടുക്കാൻ. അല്ലെ അടിച്ചു പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം പരിപ്പ് ചേർത്ത് ഇളക്കി നമുക്ക് എടുക്കാവുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പരിപ്പ് ഇതിനൊപ്പം ചേർത്ത് വീണ്ടും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. വീണ്ടും വേവിച്ചെടുത്താൽ കുഴഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഇതൊരു വീട്ടിൽ വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലെ തോരനും ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. തോമരപ്പരിപ്പ് വെന്തതാണ്. ഇതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇത് തമ്മിൽ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ചേമ്പിലത്തോരം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. താങ്ക് യു.